രോഗസന്ദർശനം സുന്നത്താണെന്ന് നമ്മളെ പഠിപ്പിച്ച രോഗത്തിന്റെ നേതാവ് മുഹമ്മദു റസൂലുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും കാണുന്ന സ്വഹാബി, ആ സ്വഹാബിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം കാണുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാണ്, ആ സ്വഹാബി എവിടെയാണ്, എന്താണ് ആ സ്വഹാബിക്ക് സംഭവിച്ചത്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നു, ആ സ്വഹാബി രോഗബാധിയായി കിടക്കുകയാണ്, രോഗം പിടിച്ച് കിടക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് ഹബീബുനാ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ സന്ദർശിക്കുകയാണ്. രോഗസന്ദർശനം സുന്നത്താണെന്ന് നമ്മളെ പഠിപ്പിച്ച രോഗത്തിന്റെ നേതാവ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ സന്ദർശിക്കുകയാണ്. ആ സ്വഹാബി അടുത്ത് ചെന്നുകൊണ്ട് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും റബ്ബിനോട് വേണ്ടാത്തതായി ദുആയിരുന്നോ? സ്വഹാബി പറയാണ്, അതെ, ഞാൻ ദുആയിരുന്നു, ആഖിറത്തിൽ നിന്നുള്ള ശിക്ഷ എനിക്ക് ദുനിയാവിൽ തന്നെ തരണ റബ്ബേ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ദുആയിരുന്നു. റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറയുമ്പോ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രോഗശൈലിയിൽ അവസാനത്തെ കിടപ്പ് കിടക്കുമ്പോ ഉമ്മത്തിനെ കുറിച്ച് വേവലാതി ഓതിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന്റെ മരണവേദനയിൽ കുറക്കണം, അതിൻ്റെ പകുതി എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ കടലായ കാരുണ്യത്തിൻ്റെ കേദാരമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയോട് പറയാണ്, ദ്വാരക്ക അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല. അതുകൊണ്ട് സഹാബാനി ഒരു കാര്യം ചെയ്യ, എന്താണ്, പരിശുദ്ധമായ വാക്യം നീ 71 പ്രാവശ്യം നീ അങ്ങ് ചെല്ലുക, ഓതുക, എന്നിട്ട് നിന്റെ ശരീരത്തിൽ ഓതുക. ഇതിനെ അടിസ്ഥാനമാക്കി പണ്ഡിത മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും രോഗശൈലിയിൽ കിടക്കുകയാണെങ്കിൽ, രോഗിയായി കിടക്കുകയാണെങ്കിൽ അവന് എന്ന ആയത്ത് 71 പ്രാവശ്യം അവൻ ഓതട്ടെ, എന്നിട്ട് അവൻ്റെ ശരീരത്തിൽ ഊതട്ടെ. അങ്ങനെയാകുമ്പോൾ അവൻ്റെ രോഗം അങ്ങനെ ശിഫയാകി പോകുമെന്ന് ഇതടിസ്ഥാനമാക്കി നമ്മളെ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കാൻ, സ്നേഹിക്കാൻ, അവിടുത്തെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അവിടുത്തേക്ക് ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ എല്ലാം അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ടിപ്സാണ്, രോഗമായി കിടക്കുകയാണെങ്കിൽ നമുക്ക് 71 പ്രാവശ്യം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് ചൊല്ലി അവന്റെ ശരീരത്തിൽ ഊതിയാൽ അവന്റെ രോഗം ശിഫയാകും. അല്ലാഹു തആല നമ്മുടെ നിന്ന് രോഗികളൊക്കെ പരിപൂർണ ശിഫ നൽകി നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് പൂർണ്ണമായി ഇമാനോടുകൂടി മൗത്താക്കി തരുമാറാവട്ടെ.